മഹാദേവ, ഞാൻ ഇവിടെ ഒരു പെൺകുട്ടിയായിട്ട് കറങ്ങി നടക്കുന്നു. അവിടെ ആ ഓങ്കാര ചെക്കനെയാണല്ലോ വിളിക്കുന്നത്. എന്റെ ഗൗരി, എന്റെ പാന്റ്! അയ്യോ, പാന്റ് അവിടെ! അയ്യോ, അതെങ്ങനെ അവിടെ എത്തി? ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അല്ല, അതൊക്കെ പോട്ടെ, ഇതെന്ത് വേഷം നീട്ടുകൊണ്ടിരിക്കുന്ന? നിന്റെ പാന്റ് അവിടെ പോയി. ഇനി എന്റെ രഹസ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഓംകാരയ്ക്ക് ഒരിക്കലും കഴിയില്ല. എല്ലാം മുക്കും മൂല അരിച്ചു പെറുക്കണം. ജഡാധാരിയായ ഹിപ്പിശങ്കറിന്റെ കൂടെ നിന്റെ ഈ മഹാഭക്തയായ ഗൗരി. എന്റെ മഹാദേവ, ഈ പക്ഷിക്കുഞ്ഞിനെ നീ ചെറുതായിട്ടൊന്ന് അനുഗ്രഹിക്കണേ. ദിവസവും കാലത്ത് ഞാൻ കണ്ണു തുറക്കുമ്പോ ദേ ഈ ജഡാധാരിയെ കണി കാണാൻ സാധിക്കണേ. എന്തു ചെയ്യും, എഴുന്നേൽക്കാനേ തോന്നുന്നില്ല. അത്രയും മനോഹരമായ സ്വപ്നം, കുറച്ചു നേരം കൂടി ഉറങ്ങാല്ലേ. ഇതെന്താ പറ്റിയേ? ശങ്കരൻ തെങ്ങയിലാണല്ലോ. അയ്യോ, ഇത് സ്വപ്നമായിരുന്നില്ലല്ലോ. ഓങ്കാരച്ചേട്ടൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചുൾബുളായി വേഷം മാറിയേ പറ്റൂ. ഓടിക്കോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഗൗരി ശർമ്മ, നീ പെട്ട്, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? തനിക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ തരാൻ തയ്യാറാ. പിന്നെ ആടെ മുട്ടി. Thank you.
ഗുഡ് മോർണിംഗ് രാജൻ റിപ്പോർട്ടിംഗ് എസ് പി മാഡം. ഓക്കെ ശരി മാഡം, ഇതൊരു കൊലപാതകമാണോ എന്നാണ് സംശയം. ഫാദറിന്റെ ക്യാബിൻ പരിശോധിച്ചപ്പോൾ മൊത്തം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അതിന്റെ അർത്ഥം കൊലപാതകം ചെയ്തയാൾ അവിടെ എന്തൊക്കെയോ തെരഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാ റിപ്പോർട്ടും ഞാൻ മാഡത്തിന്റെ ടേബിളിൽ എത്തിച്ചേക്കാം. എല്ലാരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കി കാര്യങ്ങൾ നേരി കാണുമ്പോ പറയാം. ജയ് ഹിന്ദ്. കോൺസ്റ്റബിൾ. യെസ് സർ. എസ് പി മാഡം പറഞ്ഞെന്താണെന്ന് എനിക്കറിയോ? ഈ ഏരിയ മൊത്തം സീൽ ചെയ്യാൻ. ഒരൊറ്റ എടുത്ത മൂലം അകത്തോട് കിടക്കാൻ പാടില്ല. എന്റെ അടുത്ത കളി ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ സർ. സ്വപ്നം കാണ. സ്വപ്നമായിരുന്നു. പക്ഷെ ഞാൻ ഗൗരിയെ കണ്ടത് എങ്ങനെയാ? ഈ പെണ്ണിന്റെ മുടി എങ്ങനെ എന്റെ അടുത്ത് വന്നത്? അല്ല, ഞാൻ ഇവിടെ എന്തെടുക്കുക? അല്ല, ചുൽബുൾ എവിടെ പോയി? ചുൽബുൾ! എന്റെ മഹാദേവ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഓങ്കരച്ചേട്ടൻ ആ ചെക്കനെ തെരയാണല്ലോ ഭഗവാനെ. ഞാനിതിവിടെ പെൺകുട്ടിയായിട്ട് കറങ്ങി നടക്കുന്നു. ചുൽബോൾ! എന്റെ തുണി എവിടെ? എന്റെ പാന്റ് എവിടെ? മഹാദേവ, എന്റെ പാന്റ് എവിടെ? ചുൽബോൾ! ഓ, ചുൽബോൾ! ആ വരുന്നു എന്റെ ഗൗരി. പാന്റ് എങ്ങനെ മുകളിലെത്തിയത്? അവളുടെ മനസ്സു പോലെ തന്നെ ഈരുൾ നിറഞ്ഞ മുറി. ഹലോ മാഡം, ആ ലൈറ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റുമോ? അതോ അതിനുവേണ്ടി ഞാൻ വേറൊരു സെർവന്റിനെ വിളിക്കണോ? ടീ പെണ്ണേ, ഈ ജനലക്ക് നിന്നോണ്ട് കണ്ട പുരുഷന്മാർക്ക് ദർശനം കൊടുക്കുന്നതേ, അങ്ങ് നിർത്തുന്നതായിരിക്കും നിനക്ക് നല്ലത്. എടിയെ ഉണങ്ങിയ ചുള്ളിക്കൊമ്പേ, ദേഷ്യം അങ്ങ് തുപ്പിക്കള. ഏ, പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ ഈ തുടുത്തു വീർത്ത് നിൽക്കുന്ന കവിളെ, അതൊക്കെ ഉണങ്ങി ചുളുങ്ങി തൂങ്ങാൻ പോകുന്ന നാള് വളരെ ദൂരെയല്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മണ്ണിട്ട് മൂട്. ഇന്ന് തൊട്ട് ഒരു പുതിയ തുടക്കം കുറിക്ക്, അതല്ലേ നല്ലത്? യുനോ, ഓംകാര ഈസ് യെസ് ലൈക്ക് മൈ ലൈഫ്. ഐ ലവ് ഹിം. എൻ്റെ മോനേക്കാളും അവനെ എനിക്കിഷ്ടം. പിന്നെ അവൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫൈൻ, ഐ ആം നോട്ട് ഗോയിങ് ടു ചലഞ്ച് ഹിസ് ഡിസിഷൻ. എന്നാൽ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഈ ലോകത്തെ ഏറ്റവും നല്ലവളായിരിക്കും. പക്ഷേ നീ ഒരല്പം തരികിട കാണിച്ചാ എൻ്റെ ചെരുപ്പ് നിന്റെ കാരണത്ത് പതിയാൻ അധികം സമയം വേണ്ടി വരില്ല. ഡീ വെണ്ണെ, ഇതെന്താ കോലം കുത്തിയ പോലെ നിൽക്കുന്നത്? ഞാൻ പറയുന്ന വല്ലതും കേട്ടായിരുന്നോ? ഇതേ ഒരു കാര്യം പോട്ടെ, നിന്റെ മൂഡ് ശരിയായ യു ആർ വെൽക്കം ടു മൈ റൂം. ഓക്കെ, ഉണങ്ങിക്കരിഞ്ഞ ചുള്ളിക്കൊമ്പിന്റെ അഹങ്കാരം. ചുൽബോൾ! എന്റെ മഹാദേവ, ഞാൻ മരുന്നു, ഒരു രണ്ട് മിനിറ്റ്. ഇത്രയും നേരിട്ട് നീ അവിടെ എന്തെടുക്കുക? ചുൽബോൾ! ചുൽബോൾ ഇങ്ങോട്ട് വരാൻ.
ഇത്രയും നേരമായിട്ട് നീ എന്തെടുക്കായിരുന്നു? അല്ല അതിരിക്കട്ടെ, ഇതെന്ത് കോല നീ കെട്ടിരിക്കുന്ന? നിന്റെ പാൻ്റ് എവിടെ പോയി നോറ. ഞാനിട്ടിരുന്ന പാന്റ് അവിടെയാ. നിന്റെ പാന്റ് ആ മരത്തിന്റെ മുകളിൽ എന്ത്? അത് പോട്ടെ, നീ എന്തിനാ പാന്റ് അഴിച്ചെന്ന് പറ. അറിയില്ല, ഇന്നലെ രാത്രി വട്ട് പിടിച്ചപ്പോ എന്ത് പറ്റി എന്താ ചെയ്തെന്ന് എനിക്കൊന്നും ഒരു ഓർമ്മയില്ല. ഇന്നലത്തെ കാര്യങ്ങളൊന്നും സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. തീർച്ചയായിട്ടും ഓംലെറ്റിൽ എന്തോ ഉണ്ടായിരുന്നു, എന്തോ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല, ഓംലെറ്റ് കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് അവളെ കാണാൻ പറ്റി. ആര്? അതിരിക്കട്ടെ, ഈ തലമുടി ആരുടെയാന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഇത് എനിക്കറിയില്ല, എനിക്ക് മുടിയില്ല. അപ്പൊഴ്സ് നിനക്ക് നിന്റെ പാന്റ് എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ. അപ്പൊ ഈ തലമുടി ആരുടെ നിനക്ക് എങ്ങനെ അറിയാനാ? അതൊക്കെ പോട്ടെ, എന്റെ അടുത്ത് കിടന്നുറങ്ങി ആരെന്തെങ്കിലും അറിയാവോ? ഓങ്കരച്ചേട്ടാ, എനിക്കൊന്നും ഓർമ്മയില്ല, എങ്ങനെ ഓർക്കാനാ? അല്ലേ, എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഈ തലമുടിയുടെ സ്മെല്ല് ഞാൻ എവിടെയോ അറിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഉടമസ്ഥ എനിക്കറിയാവുന്ന എന്റെ മനസ്സ് പറയാണ്. ഈ തലമുടിയുടെ ഉടമസ്ഥയുടെ കാര്യ പറയുന്നത്? എനിക്ക് തോന്നുന്നത് ഞാനിവിടെ എവിടെയോ. അത് വിട്ടേക്ക്, അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. Forget it. You know what? നമുക്കിപ്പ തന്നെ ഒരുപാട് ലേറ്റായി, ഉടനെ പോണം. കമോൺ. ഞാൻ എങ്ങനെയാ ഇലയെടുത്തോണ്ട് ഈ ആദിവാസികളെ പോലെ സാറിന്റെ കൂടെ വരിക? എന്റെ പാന്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സാറിന്റെ കൂടെ വരാൻ പറ്റില്ല. നീ എന്താ ഈ പെണ്ണുങ്ങളെ പോലെ പെരുമാറുന്നേ? അയ്യോ സാറേ, ഇതുകൊടുത്തോണ്ട് എങ്ങനെയാ? കാണുന്നവരൊക്കെ ഞാനൊരു ആദിവാസിയാന്ന് വിചാരിക്കില്ലേ? എനിക്ക് സെയിം ആവുന്നു. അതന്നെ സെയിം, നാണം. നിനക്കെന്തിനാ ഈ നാണം വരുന്ന ചോദിക്കുന്നത്? നീ ശരിക്കും പെണ്ണുങ്ങളെ പോലെയാണല്ലോ പെരുമാറുന്നത്. എന്ത് ചെയ്യാൻ സാറേ, വരുന്നതിന് നിർത്താൻ പറ്റുമോ? ഞാനുണ്ടല്ലോ സാറേ, ഈ അരയും മുറിയും തുണ്ണെടുത്തോണ്ട് നടക്കുന്ന പെണ്ണുങ്ങളെ പോലെ അത്ര മോശം പെണ്ണൊന്നല്ല. എന്താണ് നീ എന്താ നീ പറഞ്ഞു? കാലും തൊടയും കാണിച്ചെടുക്കുന്ന മോശം പെൺകുട്ടിയല്ല ഞാനെന്ന്. ഞാൻ കുളിക്കുന്ന സമയത്ത് പോലും തുണി അഴിക്കാറില്ല, അറിയോ? അത്രക്ക് തരം താഴ്ന്നവളല്ല ഞാൻ. ആൺകുട്ടി, നീ പെണ്ണുങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്നത്? അതിപ്പം പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും വസ്ത്രം ധരിക്കുന്നത് സഭ്യതയല്ലേ? മാത്രമല്ല, പാന്റ് ഇല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ കൂടെ നടന്നാ വല്ല അപകടവും സംഭവിച്ചാലോ സാറേ? Let me tell you one thing. ഇനി നിനക്ക് നടക്കേണ്ടി വരില്ല, പിന്നെ ഓടി രക്ഷപ്പെടേണ്ടി വരും. അതെന്തിനാ സാറേ? പുറകിൽ എന്താ നോക്കി? ഒരു മിനിറ്റ്, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം നീ അനുസരിക്കണം. ഓക്കെ താങ്കൾക്ക് ഫാദർ സെബാസ്റ്റിനെ അറിയോ? നോട്ട് പേഴ്സണലി, പക്ഷെ കാണേണ്ട കാര്യമുണ്ടായിരുന്നു. എന്ത് കാര്യം? ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. എന്ത് ഇമ്പോർട്ടന്റ് കാര്യാ? ഇറ്റ്സ് പേഴ്സണൽ. പേഴ്സണലോ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടു. കുറച്ചുപേരെ എനിക്ക് നല്ല സംശയമുണ്ട്. ഫാദർ സെബാസ്റ്റ്യനെ കൊലപ്പെടുത്തിയ ആളും ഇവിടെ എന്തോ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയാ വന്നത്. എട്ട് മണിക്കാർ
മനസ്സിലായി, നീ അതുപോലത്തെ ആൺകുട്ടി അല്ല, റൈറ്റ്? എന്നാ വേഗം. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്ന് വേലക്കാരി എന്നോട് പറഞ്ഞല്ലോ. ഇല്ല, കഴിച്ചില്ല. നീ കഴിക്കാതിരുന്നാൽ എല്ലാ പ്രശ്നങ്ങളും ശരിയാവുമോ? അങ്ങനെയായിരുന്നെങ്കിൽ എന്നേ ശരിയായേനെ. ഓ ബേബി, വൈ ആർ യു സോ ഡിപ്രസ്ഡ്? വാട്ട്സ് റോങ് വിത്ത് യു? രമാമായെ നിനക്ക് വിശ്വാസമില്ലേ? എല്ലാം ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞതല്ലേ. ഞാനാണ് നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇനി ദേവനെ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതും എന്റെ കടമയാ. ആൻഡ് ഐ വിൽ ഡു ഇറ്റ്, ട്രസ്റ്റ് മീ. ബന്ധങ്ങളുടെ നൂല് വളരെ കനം കുറഞ്ഞതാണ് അമ്മായി. കൂടുതൽ ശക്തി പ്രയോഗിച്ച അത് പൊട്ടിപ്പോവും. ബേബി, യു ആർ സോ ഇന്നസെന്റ്. നിനക്ക് പുരുഷന്മാരെ അറിയില്ല. താഴാൻ ഭയങ്കര മടിയാ. ഒടുക്കത്തെ ഈഗോയാ. താഴാൻ ഭയങ്കര മടിയാ. യു നോ, ദേ മേക്ക് മിസ്റ്റേക്ക്. തെറ്റുകൾ ചെയ്യും, പക്ഷേ അത് സമ്മതിക്കില്ല. പുരുഷന്മാർക്ക് മുടിഞ്ഞ അഹംഭാവ. ഇങ്ങനെയുള്ള പിശാചികൾക്ക് വാക്കുകൾ കൊണ്ടുള്ള മരുന്നേൽക്കില്ല. ചെരുപ്പ് കൊണ്ടുള്ള ആട്ടി കിട്ടും. So you don't worry, darling. Just don't worry, please. I'll make sure that Devan ninte jeevithathil thirichu vannirikkum. Orikkillilla ammai. Adu mathram ini nadakkilla. Janakiyum njanum thammil ini orikkilum onnikkan pogunnilla. Excuse me. Father Sebastian kaananana vannu. Ini adhatha kaanan kadiyilla. Adantha karyam. Adehan jeevichirippilla. ഇത് തന്നെയാണ് എന്റെയും ചോദ്യം. ഇൻസ്പെക്ടർ രാജൻ, നിങ്ങളാരാ? ഓംകാര, ഫ്രം മുംബൈ. താങ്കൾക്ക് ഫാദർ സെബാസ്റ്റ്യനെ അറിയോ? നോട്ട് പേഴ്സണലി, പക്ഷെ കുറച്ച് കാര്യമുണ്ടായിരുന്നു. എന്ത് കാര്യം? ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ. എന്ത് ഇമ്പോർട്ടന്റ് കാര്യാ? ഇറ്റ്സ് പേഴ്സണൽ. പേഴ്സണലോ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടു. ചിലരെയൊക്കെ എനിക്ക് നല്ല സംശയമുണ്ട്. ഫാദർ സെബാസ്റ്റ്യനെ കൊലപ്പെടുത്തിയ ആളും ഇവിടെ എന്തോ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയാ വന്നത്. ഫാദർ സെബാസ്റ്റ്യൻ നിങ്ങൾ വരുന്ന വിവരം എന്നോട് പറഞ്ഞിരുന്നു. ആൻഡ് ശ്വേതയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിത്ത് ഫോട്ടോഗ്രാഫ്സ്. പക്ഷേ പോലീസ് ഓഫീസ് സീൽ ചെയ്തിരിക്കുകയാണല്ലോ. ഞാൻ ആ ഇൻഫർമേഷൻസ് എല്ലാം ഓഫീസിലാണ് വെച്ചിരിക്കുന്നത്. ഫാദറിന്റെ ഓഫീസിൽ കയറാൻ വേറെ വഴിയുണ്ടോ? ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഇവിടുന്ന് നേരെ പോവാ, ലെഫ്റ്റിലേക്ക് തിരിയാ ഓഫീസായി. താങ്ക് യു. നമുക്ക് എങ്ങനെയെങ്കിലും ആ പ്രിന്റ് ഔട്ട് കൈക്കലാക്കണം. അറ്റ് എനി കോസ്റ്റ്. Now I am sure, Father Sebastian's കൊലപാതകം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളുമായി എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. Am I right? ഒരു കാര്യം പറയാം, മിസ്റ്റർ രാജൻ. എനിക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടാൻ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം. ഐ വിൽ ബി ഔട്ട് ഓഫ് യുവർ വേ. നീ ആള് കൊള്ളാലോടാ. ഇവിടെ ഫാദറിന്റെ കൊലപാതകം നടന്നിരിക്കുക, അതിന്റെ ഇടയിലൂടെ നിന്റെ ഒരു ഇൻഫർമേഷൻ. കാരണം ആ ഇൻഫർമേഷൻ എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുംബൈയിൽ നിന്നും ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. എനിവേസ്, നിങ്ങൾ ഇനി ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വേറെ അന്വേഷിച്ചോളാം. ഒന്ന് നിന്നേ, ഇപ്പൊ ആർക്കും അകത്തോട്ട് കയറാൻ പറ്റില്ല. ഈ ഏരിയ മൊത്തം സീൽ ചെയ്തിരിക്കുക. മിസ്റ്റർ രാജൻ, എനിക്ക് ആ ഡോക്യുമെന്റ്സ് കിട്ടിയാൽ ഐ വിൽ ഔട്ട് ഓഫ് യുവർ വേ. സീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഞങ്ങളുടെ എസ് പി മാഡത്തിന്റെ സ്പെഷ്യൽ ഓർഡറാ. എന്നാ ശരി, നിങ്ങൾ നിങ്ങളുടെ എസ് പി മാഡത്തിന് വിളിക്കേ, ഞാൻ സംസാരിച്ചോളാം. ഐ സ്പീക്ക് ടു. ഞങ്ങളുടെ എസ് പി മാഡം എന്താ നിന്റെ വേലക്കാരിയാണെന്ന് കരുതിയോ? ഞാനിപ്പോ എസ് പി മാഡത്തിനെ വിളിച്ചിട്ട് ഒരു ഓങ്കാരെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാ അവർ ഓടിക്കഥ ചെന്ന് വരുമെന്ന് കരുതിയോ? ഓംകാരാന്ന് പറഞ്ഞാൽ വരണമെന്നൊന്നുമില്ല. പക്ഷെ ഓംകാര ഓബ്രോയുടെ പേര് കേട്ടാൽ നിങ്ങളുടെ എസ് പി മാഡം മാത്രമല്ല, ടോട്ടൽ കണ്ടോൺമെന്റ് തന്നെ ഇവിടെ നിരക്കും. നിങ്ങള് ആ ന്യൂസിലൊക്കെ കാണുന്ന ഓംകാരയാണോ? അതെ, ഞാൻ ഓംകാര ഓബ്രോയ് തന്നെയാണ്. നമ്മൾ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ യൂണിഫോം കാണിച്ച ആൾക്കാരെ വരട്ടാൻ നോക്കും, പക്ഷെ ഞാൻ എന്റെ ഫാമിലി നെയിം ഒന്നിനും യൂസ് ചെയ്യാറില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ എസ് പി മേഡം നിങ്ങളെ കണ്ട് പേടിക്കത്തില്ല. സാർ,
ഇങ്ങോട്ട് വരാമോ? ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, ആർ യു മിസ്റ്റർ ഓംകാര? സർ, ഒന്നിങ്ങോട്ട് വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫാദർ സെബാസ്റ്റ്യൻ നിങ്ങൾ വരുന്ന വിവരം എന്നോട് പറഞ്ഞിരുന്നു. ആൻഡ് ഇവിടെയുള്ള ശ്വേതയുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിത്ത് ഫോട്ടോഗ്രാഫ്സ്. പക്ഷെ അതിനുശേഷം ഞാൻ ഫാദർ സെബാസ്റ്റ്യനെ മീറ്റ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഫാദറിന് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ആ ഓഫീസിലുണ്ടാവും. പക്ഷേ പോലീസ് ഓഫീസ് സീൽ ചെയ്തിരിക്കുകയല്ലേ? എനിക്കറിയാം, നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഓഫീസിൽ പോയേ പറ്റൂ. കാരണം ഞാൻ ഡീറ്റെയിൽ കളക്ട് ചെയ്ത കമ്പ്യൂട്ടർ ഓഫീസിലാണ്. ആ ഡീറ്റെയിൽസ് ഇവിടെ വേറെ ഒരു കമ്പ്യൂട്ടറിലും ഇല്ല. ഫാദർ സെബാസ്റ്റ്യന്റെ റൂമിൽ കയറാൻ വേറെ വഴിയുണ്ടോ? ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഇവിടുന്ന് നേരെ പോവാ, ലെഫ്റ്റിലേക്ക് തിരിയാ ഓഫീസായി. താങ്ക്യൂ. ആ പ്രിന്റ് ഔട്ട് നമുക്ക് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം, അറ്റ് എനി കോസ്റ്റ്. ആർ യു സീരിയസ്? നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പേപ്പേഴ്സ് ആണിത്. ശ്വേത എന്നുള്ള പേരുമുണ്ട്. പക്ഷേ ഈ ഫോട്ടോ ആരുടെയാ? ഇത് ശ്വേതയുടെ അല്ലല്ലോ. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഈ ഫോട്ടോയിലെ ശ്വേതയും വീട്ടിലെ ശ്വേതയും ഞാനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഒരിക്കലും നിനക്ക് കണ്ടുപിടിക്കാനാവില്ല. അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്.